ഇതു കണ്ട ജോർജിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഇത് ക്രിസ്റ്റി ജോർജ് കുട്ടിക്ക് കൈമാറിയ പണം. ഈ നോട്ടുകെട്ടുകളുടെ സീരിയൽ നമ്പേഴ്സ് അന്ന് പോലീസ് റെക്കോർഡ്സിൽ നോട്ട് ചെയ്തിരുന്നു. ഇതും ജോർജിയുടെ ബാഗേജിൽ നിന്ന് കണ്ടെത്തിയതാണ്. ജോർജി? അതെ, ജോർജ് കുട്ടിയെ കൊന്നത് ജോർജി തന്നെയാണ്. എന്തായി പറയുന്നത്? ഇറ്റ് വാസ് എ പ്ലാൻഡ് മർഡർ. നോ, അവനായിരിക്കില്ല. ഞാൻ ചോദിക്കാം. വേണ്ട, ഞാൻ അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിവിടെ തന്നെയുണ്ട്. ജോർജി, എന്തിനു വേണ്ടിയാ ജോർജ് കുട്ടിയെ നീ കൊലപ്പെടുത്തിയത്? പണത്തിന് വേണ്ടിയാണോ, അതോ മീനാക്ഷിയെ അവൻ? ഞാനല്ല, ഞാനല്ല കൊന്നത്. കള്ളം പറയുന്നത്? കാര്യം അറിയാതെ അവനെ ഉപദ്രവിക്കരുത്, അത് ഞാൻ സമ്മതിക്കില്ല. ഇത്തരം തെളിയിക്കാൻ പോലീസിനറിയാം. എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ തല്ലരുത്. എല്ലാം എല്ലാം ഞാൻ പറയാം. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഹലോ ജോജി. അളിയ, അളിയനിപ്പോ എവിടെയുണ്ട്? കൊച്ചിയിലുണ്ട്. അളിയ, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മീനാക്ഷിയെ കുറിച്ച്? ആ, നമ്മുടെ ഹോം മിനിസ്റ്റർ മോള്. ഞങ്ങളുടെ ബന്ധം അവളുടെ വീട്ടിലറിഞ്ഞു. എന്നിട്ട് ആകെ കുഴപ്പമായി. അവളെ അവരിവിടുന്ന് നാട്ടിലേക്ക് അയച്ചു. അവരുടെ ആളുകൾ എന്റെ പാസ്പോർട്ട് കത്തിച്ചളഞ്ഞു. പുതിയ പാസ്പോർട്ട് കിട്ടാൻ ഒന്ന് രണ്ട് ദിവസം കഴിയുന്ന ഹൈക്കമ്മീഷണർ പറയുന്നേ. മീനാക്ഷി എയർപോർട്ടിൽ നിന്ന് അവളുടെ വീട്ടിലെത്തരുത്. എത്തിയാൽ അവരവളെ എന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റും. അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ മാർച്ചിന്റെ പഴയ ബിൽഡിംഗ് ഇല്ലേ, അവിടെ താമസിപ്പിച്ചാ മതി. നല്ലവനാണെന്ന് കരുതി ഞാൻ വിശ്വസിച്ച അളിയൻ ജോർജ് കുട്ടി എന്നെ ചതിച്ചു. എന്റെ മീനാക്ഷിക്ക് അവൻ വില പേശുന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നാട്ടിലെത്തിയ അതേ ദിവസം തന്നെയാ ഇച്ഛായൻ അവളെ രക്ഷിക്കാൻ ആ സ്ഥലത്തെത്തിയത്. ഞാൻ പറഞ്ഞു കേക്ക്, ഇവക്ക് വേണ്ടി ഉള്ള അച്ഛൻ എത്ര പണം വേണമെങ്കിലും തരും. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ഷെയർ തരാം, പെണ്ണും പണവും. ഞാൻ എന്റെ ഇച്ഛാന്റെ സ്ഥാനത്താ കണ്ടത്. ആ നീ എന്റെ മീനാക്ഷിക്ക് വില പറഞ്ഞില്ലേ? എടാ, അത് ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി നമ്മൾ വാശി പിടിക്കരുത്, തമ്മിലിടയരുത്. ഒരുത്തി പോയ മറ്റൊരുത്തി. എന്റെ കാര്യത്തിൽ പെണ്ണ് ഒരു ഇഷ്യൂവേ അല്ല. നിനക്കറിയോ, ആ മന്ത്രിയുടെ മോളെ വെച്ച് ഒരുപാട് കാശുണ്ടാക്കമായിരുന്നു. എല്ലാം നശിപ്പിച്ചില്ലേ നിന്റെ ഇച്ഛായൻ? കോടികളുടെ മുതലായിരുന്നു അവള്. നല്ല നിനക്ക് ജോർജ് കുട്ടി അറിയില്ല. ഇത് കണ്ടോ, ഒരു കോടി, ഒരു കോടി രൂപയാ. ഇങ്ങനെ പല കോടികൾ ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലുള്ള പെണ്ണു കച്ചവടം നടത്തി തന്നെയാ. അപ്പോ ഇച്ഛായൻ അപ്പച്ചൂട് പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? എല്ലാത്തിനും പുറകില് നീയായിരുന്നല്ലേ? അതേടാ, നിന്റെ പെങ്ങളെയും കെട്ടി ബോംബെയിൽ എത്തിച്ച് ഒരു മാർവാടിക്ക് കാഴ്ചവെച്ചപ്പോ ലക്ഷങ്ങളായി ഈ കൈകളിൽ വീണത്. ലക്ഷങ്ങൾ. എന്റെ പെങ്ങളെ നീ അതേടാ, ജെസ്സിയെ കൊന്നത് ഞാൻ തന്നെ. എനിക്കെതിരെ നിന്നാൽ നിന്നെയും കൊല്ലും ഞാൻ. നീ തകർത്തത് ഞങ്ങളുടെ കുടുംബമായിരുന്നടാ. നീ അകറ്റിയത് ഞങ്ങളുടെ ഇച്ഛായനായിരുന്നു. നീ കൊന്നത് ഞങ്ങളുടെ പെങ്ങളെയായിരുന്നു. മരണത്തെ കുറഞ്ഞൊരു ശിക്ഷ നിനക്കില്ല.
at the power line.